ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിൻ്റെ വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. സോ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ബാലയുടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകളും തമിഴ് പുത്താണ്ട് ആശംസകളും. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു ആൻഡ് തമിഴ് ന്യൂ ഇയർ വിഷസ് ടു യു ഓൾ. അതെ, അപ്പോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും വിഷു കഴിഞ്ഞിട്ടുണ്ടാവും. വിഷുവിന്റെ അടുത്ത ദിവസമൊക്കെ ആയിട്ടായിരിക്കും കാണുന്നതെന്ന് അറിയാം. വിഷു ഒക്കെ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ? ഞങ്ങളുടെ വിഷു വളരെ നന്നായിരുന്നു. അപ്പോ ഇപ്പൊ ചെന്നൈയിലാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെന്നൈ വീഡിയോസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലെ വിഷു മിസ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കും ബാലയ്ക്കും ഒരു വലിയ ഭാഗ്യമുണ്ട്. നമ്മുടെ ജയ്സാറും ബീന മാമും ഇന്നത്തെ വിഷുവിന് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനെ കണി കണ്ട് ഈ ഒരു വർഷം ആരംഭിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. നാട്ടിൽ അല്ലെങ്കിൽ പോലും ആ ഒരു ഭാഗ്യം മിസ്സായിട്ടില്ല. അപ്പം ഞങ്ങൾ കണ്ട വിഷുക്കണി നിങ്ങളും കൂടി ഒന്ന് കണ്ടിട്ട് വരൂ. ദിസ് ഇസ് അവർ വിഷുക്കണി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഭാഗ്യമാണ്, നാട്ടിലല്ലെങ്കിലും വിഷു ഇത് മിസ്സായിട്ടില്ല. വിഷുക്കണിയും വിഷുക്കൈനീട്ടവും വിഷുക്കോടിയൊക്കെ കിട്ടി സാറും മാമും കാരണം. അപ്പോ നമ്മുടെ വിഷു അങ്ങനെ ഇപ്പൊ ആരംഭിക്കുകയാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ വിഷുക്കോടികള് സാറ് തന്നത്. അപ്പൊ എനിക്ക് ഈ രണ്ട് കളറും ഇഷ്ടമാണ്, റെഡ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് നമുക്ക് റെഡ് ഉച്ചക്കിടാം. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പുറത്ത് ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾ. അപ്പോൾ ഇതാണ് ബൊല്ലിനേനി ഹിൽ സൈഡ്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ബിൽഡിംഗ് ആണ് ബി വി എം ഇന്റർനാഷണൽ സ്കൂൾ. രാവിലത്തെ വിഷു പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് നമ്മുടെ റൂമിലേക്ക്. റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒന്നും കൂടി ഒന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകണം സാറിൻ്റെ ഫ്ലാറ്റിലേക്ക്. വിഷു സദ്യ അവിടെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ ഇവിടെ രാവിലത്തെ ചില കാഴ്ചകളൊക്കെ കാണാം. ബൊള്ളിനേനി ഹിൽ സൈഡ്, ചിത്തലപ്പാക്കം. രാവിലെ നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു സുഖമാണ്. ഇവിടെ ആണെങ്കിൽ റോഡ് അത്ര തിരക്കൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗണപതി ടെമ്പിൾ ഉണ്ട്, നല്ല ക്യൂട്ടല്ലേ. ഇവിടുത്തെ തപാൽ ബോക്സ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ. ബൊള്ളിനേനി ഹിൽ സൈഡ് നമ്മുടെ പെരുമ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ചിത്തലപ്പാക്കം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 5 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഏരിയയ്ക്ക് ഒന്ന് യൂസ്ഡ് ആവണേ ഉള്ളൂ. എന്തായാലും സാറിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഉള്ളൊരു നടത്തം തന്നെ അത്യാവശ്യം നല്ലൊരു സുഖമാണ്. ഈ രാവിലെ ഈ സമയമൊന്നും ഞാൻ പൊതുവെ കാണാറില്ല. നാളെ തൊട്ടിട്ട് ഈ സമയത്ത് നടത്തം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ തടിയൊക്കെ ഒന്ന് കുറയ്ക്കണ്ടേ. ഫൈനലി നമ്മുടെ ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ റൂമുള്ളത്. ഇവിടെ കണിക്കൊന്ന പൂക്കൾ കണ്ടു കേട്ടോ. കണ്ടോ, കണിക്കൊന്ന പൂക്കളുണ്ട് ബാക്കിൽ.
ഇതാണ് ഞങ്ങളുടെ ഭവനം. അപ്പോൾ രാവിലത്തെ കാഴ്ചകൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ അല്ല, രാവിലത്തെ കാഴ്ചകൾ മാത്രം. ഇന്ന് ബാഗിലിരുന്ന് എടുത്തിരിക്കുക. ചാവിയാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഉള്ളിൽ പോയിട്ട് ഉറങ്ങട്ടെ, എന്നിട്ട് ഉച്ചയ്ക്ക് ഈ വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇതാണ് ഇന്നത്തെ വിഷു ഔട്ട്ഫിറ്റ്. അപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. നമുക്കിപ്പോ സാറിന്റെ വീട്ടിലേക്ക് ഒന്നുകൂടി പോവാം വിഷു സദ്യ കഴിക്കാൻ. ഉച്ച സമയത്ത് കൊണ്ട് തന്നെ നടത്തം ഒഴിവാക്കി ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാന്ന് വിചാരിച്ചു. പിന്നെ വലിയ ഉറക്കമൊന്നും ഉണ്ടായില്ല കേട്ടോ. നമുക്ക് വിഷു ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ച് വിഷു ആശംസകളൊക്കെ അറിയിക്കലും വീഡിയോ ചെറിയ തരത്തിൽ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോയി. സ്റ്റൈലാവാൻ വേണ്ടി വെച്ചതല്ല കേട്ടോ. പുറത്ത് വെയിലായത് കൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചെന്നേ ഉള്ളൂ. പോണ മാസം യോസിച്ച് പാത്തിരിക്കാ നാളും അതേമാതിരി വിഷു ഇവിടെ ചെന്നൈയിലാവുന്ന ഞാനും വിചാരിച്ചിട്ടില്ല. പക്ഷേ റെഡ് ബ്ലൂ മുണ്ടും ബ്ലൂ റെഡ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ അവിടെ വെച്ചെടുത്തു. ഒരു കുഞ്ഞുരുളിയിൽ കുറച്ച് മഞ്ചാടിക്കുരുവിൻ്റെ നടുവിലിരിക്കുന്ന ആലിലക്കണ്ണൻ നല്ല ക്യൂട്ടാണല്ലേ. അപ്പം നമ്മുടെ വിഷു സദ്യ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്, കുറച്ചൊക്കെ ഇവിടെ വീട്ടിലുണ്ടാക്കിയതും. നമ്മളൊരു ഒറ്റപ്പാലത്തുകാരുടെ ഒരു കാറ്ററിംഗാരൻ കേട്ടോ. സദ്യയിലുള്ള മെയിൻ ഒരു ഐറ്റം മിസ്സിംഗ് ആണ്, പുളിയഞ്ചി. അവർ വെക്കാൻ മറന്നതായിരിക്കും. എന്നാൽ പിന്നെ കഴിക്കാം അല്ലേ. ഏതാണ്ട് 20 മിനിറ്റുകൾക്ക് ശേഷം എനിക്ക് വളരെ നിർബന്ധമാണ്. ഇലയിൽ വെച്ചിരിക്കുന്ന എല്ലാം തീരണം. അപ്പോൾ നമ്മൾ എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഇനി നമുക്ക് പായസം ഒഴിക്കാം. പായസം കപ്പിലോ ഗ്ലാസ്സിലോ കുടിക്കണേക്കാളും നമ്മൾ കഴിച്ച ഇലയെ തന്നെ കുടിക്കുമ്പോൾ അതൊരു വേറെ ഫീലാണ്. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് പരിപ്പ് പായസത്തിൽ നിന്ന് തുടങ്ങാം. പാലട രണ്ടാമത് നമ്മൾ പാലടയാണ് കുടിക്കുന്നത്. അപ്പൊ പരിപ്പിന് ശേഷം പാലട. ഇനി അരിപ്പായസം. പാൽപായസം. വീഡിയോന്റെ തമ്മിൽ നമുക്ക് അർജുനും പായസങ്ങളും എന്നുണ്ടാകും. മൂന്നാമത്തെ പായസം അരിപ്പായസം. ഇതുവരെ കുടിച്ചതില് ഏറ്റവും ബെസ്റ്റായി തോന്നിയത് നാലാമൻ ചക്കപ്രഥമൻ കൂട്ടത്തിലെ കൊമ്പൻ. ചക്ക അതിലേക്കൊരു ഉണ്ണിയപ്പം. നാളെ പോയിട്ട് ഞാൻ ഷുഗർ ചെക്ക് ചെയ്യണം.
അപ്പൊ ഉണ്ണിയപ്പവും ചക്കപ്പായസവും. പായസങ്ങൾ കഴിഞ്ഞു, ഇനി നമ്മൾ കുറച്ച് ഒത്തിരി ചോറ് കയ്യിൽ മുട്ടിട്ടൊന്ന് കഴിച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പരിപാടി. നമ്മുടെ ദഹനം ശരിയാവാൻ വേണ്ടിട്ട് ബാക്കിയുള്ള പപ്പടം കൂടി അത് ചേർക്കാം. പപ്പടം വേസ്റ്റ് സൈറം വന്നു. വയറ് നിറഞ്ഞു, വിഷു അടിപൊളിയായി. അപ്പോൾ നാല് പായസങ്ങളുണ്ട്, ഇതിൽ രണ്ട് പായസം ഹോം മെയ്ഡാണ്, രണ്ട് പായസം ഹോട്ടൽ മെയ്ഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പായസമാണ്, അരി പായസം. ഇത് ബീന മാം ഉണ്ടാക്കിയതാണ്. ഇത് രണ്ടും ഹോട്ടലിൽ നിന്നാണ്. ഇത് വന്നിട്ട് ബീന മാം ചേച്ചി ഉണ്ടാക്കിയതാണ്. പിന്നെ ചെറിയ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നില്ല, അത് ഞാൻ കഴിച്ചു തീർത്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അഞ്ചാമത്തെ പായസം സാറിന്റെ നൈബറായിട്ടുള്ള ഈണമ്മ നിഷ മാമ വന്നിട്ട് കൊടുത്തത്. അപ്പോ അത് കഴിക്കണം, ആ പായസം കൂടി കഴിക്കാം. അപ്പൊ നിഷ മാം കൊണ്ടുവന്ന പായസവും നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല കാരമലൈസ്ഡ് ആയിട്ടുള്ള പാലട പായസം. പായസം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. സാർ താങ്ക് യു മാം, ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോ ഇറങ്ങുകയാണ്. ഓക്കെ ബൈ. വിഷു കൈനീട്ടം, വിഷു കണി, വിഷു കോടി, വിഷു സദ്യ, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി വിഷു. നാട്ടിലല്ലെങ്കിൽ പോലും നാടധികം മിസ് ചെയ്യാത്ത തരത്തിൽ നമ്മളെ വളരെ ഹാപ്പിയായി നിർത്തി സാറും മാമും. അല്ല, അവര് വിളിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്തവണ വിഷു ആഘോഷങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ രാവിലെ നല്ല ഉറക്കമായിരിക്കും, ഉച്ചയ്ക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും, അത് കഴിക്കും, പിന്നെയും കിടന്നുറങ്ങും, അത്രയേ ഉണ്ടാവുള്ളൂ നമ്മുടെ വിഷു. അവര് വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തവണ വിഷു കളറായി. ഇനിയിപ്പോ പടത്തിന് പോകാൻ പ്ലാൻ ഉണ്ട്, വൈകുന്നേരം വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോ പോകും, ഉറപ്പില്ല, ചിലപ്പോ. ഈ രണ്ടു ദിവസം മുമ്പ് നമ്മൾ ആവേശം സിനിമ കണ്ടു കേട്ടോ. അപ്പോ അതല്ല, കിട്ടില്ല പടമാണ്, കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഈ പടം എങ്ങനെയാണെന്ന് അറിയില്ല, നല്ല റെസ്പോൺസ് ആണ്, നോക്കാം. അപ്പൊ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വിഷു സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക്, കമന്റ്, ഷെയറിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ ചെന്നൈയിലെ ഒരു അടിപൊളി വീഡിയോ ആയി കാണാം. അതുവരെയും ബൈ ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.